Namaste, Yan Subish, Yandam Narendra Modi Sarkarinde, Yandam Varshigam, Protega Jarchaileke, Ella Prechagarkum Swagatam. Corona virus Vyapanam Tirta, Samana Tagalilata Pratisandigalilude, Logabum, Rajibum Katanubogumbul, Kalinya Randa Varshatinadil, Vivida Mekalagaliluyana Vilibuligal Adijibikan, Modi Sarkarina, Yatratolam Satich. Yandam Narendra Modi Sarkarinde, രണ്ട് പ്രധാന സവിശേഷതകൾ നിശ്ചയദാർഢ്യവും പ്രായോഗികതയുമാണെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. ശക്തവും പ്രായോഗികവുമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യവും തന്റേടവും സർക്കാർ പ്രകടിപ്പിച്ചു. മുത്തലാഖ് നിർത്തലാക്കുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ചു, പാസാക്കി. കശ്മീരിന്റെ പ്രത്യേക പദവി അനുവദിക്കുന്ന ആർട്ടിക്കിൾ 370 35A റദ്ദാക്കി. പൗരത്വ നിയമ ഭേദഗതി നിയമം രാജ്യത്ത് നിലവിൽ വന്നു. രാമക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കമിട്ടു. ജനം നരേന്ദ്രമോദിയെ വിശ്വസിക്കുന്നു എന്നത് തർക്കങ്ങൾക്കതീതമായ വസ്തുതയാണെന്നും നിഷ്ക്രിയമല്ലാത്ത ഒരു ഭരണകൂടം രാജ്യത്തുണ്ട് എന്ന ധാരണ ജനങ്ങളിൽ ശക്തമായി എന്നും BJP ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ രാം മാധവ് ഇന്ന് ജന്മഭൂമി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയിരിക്കുന്നു. രാജ്യസുരക്ഷ, വിദേശ നയം, കൊറോണ പ്രതിരോധം, പൗരത്വ നിയമ ഭേദഗതി, മുത്തലാഖ് നിരോധനം, കാർഷിക ബിൽ, രാമക്ഷേത്ര നിർമ്മാണം തുടങ്ങി ചർച്ചയായ വിഷയങ്ങളിൽ എല്ലാം രണ്ടാം നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ, നയങ്ങൾ, തീരുമാനങ്ങൾ അവ ഭാരതത്തിൻ്റെ പുരോഗതിക്ക്, മുന്നോട്ടു പോക്കിന് സഹായകമായോ? ജനം ഡിബേറ്റിൻ്റെ സൺഡേ എഡിഷൻ ഇന്ന് ഈ വിഷയമാണ് പരിശോധിക്കുന്നത്. പ്രൊഫസർ KV തോമസ്, ഡോക്ടർ സെബാസ്റ്റ്യൻ വോൾ, ശ്രീ CP ജോൺ, ശ്രീ സന്ദീപ് ജി വാര്യർ, ശ്രീ എ സജീവൻ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യം പ്രൊഫസർ KV തോമസിലേക്ക് പോവുകയാണ്. ശ്രീ KV തോമസ്, ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ പലതാണ്. പൗരത്വ നിയമ ഭേദഗതി, ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ തീരുമാനം, കാർഷിക ബിൽ, രാമക്ഷേത്ര നിർമ്മാണം, ഇതെല്ലാമുണ്ട്. നമുക്ക് വഴിയെ അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഈ രാജ്യസുരക്ഷയുടെയും വിദേശ നയത്തിൻ്റെയും കാര്യത്തിൽ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ച നിലപാടുകളും എടുത്ത തീരുമാനങ്ങളും അവയെ താങ്കൾ എങ്ങനെയാണ് ഈ ചർച്ചയുടെ ആമുഖത്തിൽ വിലയിരുത്തുന്നത്? നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റത് രാഷ്ട്രപതി ഭവൻ്റെ തിരുമുറ്റത്താണ്. നമ്മളുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര നേതാക്കന്മാർ, നമ്മുടെ രാജ്യത്തിലെ പ്രധാനികൾ ഉൾപ്പെടെ ഏകദേശം 5000-ത്തോളം ആളുകളാണ് അന്ന് രാഷ്ട്രപതി ഭവൻ്റെ മുമ്പിൽ വന്നുകൂടിയത്. അവിടെ ആഡംബരപൂർവമായ ഒരു സത്യപ്രതിജ്ഞയായിരുന്നു. അതിനെക്കുറിച്ച് അന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു പുതിയ വിദേശ നയം കൊണ്ടുവരുന്നു, നമ്മുടെ അയൽ രാജ്യങ്ങളുമായി വളരെ അടുത്ത് സ്നേഹിച്ച് സൗഹൃദത്തോടു കൂടി പോകും. തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രധാനമന്ത്രി ചൈനയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ പോയി നാം കാണുകയുണ്ടായി. ഇന്നെന്താ സ്ഥിതി? ചൈന നമ്മുടെ മുഖ്യ ശത്രുവായി മാറിയിരിക്കുന്നു. എന്നും നിരന്തരമായി ഇന്ത്യയുടെ ഏറ്റുമുട്ടുന്ന പാകിസ്ഥാന് ഇന്ന് സഹായം കൊടുക്കുന്ന ചൈനയാണ്. എക്കാലത്തും ഇന്ത്യയോടുകൂടി നിന്നിരുന്ന ശ്രീലങ്ക ഇന്ന് നമ്മളോടൊപ്പമല്ല, ബംഗ്ലാദേശ് നമ്മളോടൊപ്പമല്ല. ലോകരാഷ്ട്രങ്ങൾ ആരാ നമ്മളോടൊപ്പം ഉള്ളത്? നമുക്ക് വിശ്വസിച്ച് നിൽക്കാൻ കഴിയുന്നത് റഷ്യ നിൽക്കുമോ? അമേരിക്ക നിൽക്കുമോ? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് ഡിഫൻസ് നയമാണ് അവർക്കുള്ളത്. ഇസ്രയേൽ അതുപോലെ തന്നെ, ഇസ്രയേലും ഒരു കച്ചവട രാഷ്ട്രീയം നടത്തുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് തുടങ്ങി വെച്ചത് സൗഹൃദപൂർണമായ നമ്മുടെ അയൽവാസികൾ, ആ സൗഹൃദമൊന്നും ഇന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഇന്ത്യയിൽ നടക്കുന്ന പല മാറ്റങ്ങളും ലോകരാഷ്ട്രങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. ഏറ്റവും അവസാനമായി കോവിഡ് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടുവെന്ന് വേൾഡ് ലോകരാഷ്ട്രങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം എവിടെ തുടങ്ങി. ഇന്നിപ്പോൾ രണ്ടാം മോദി ഗവൺമെൻറ്റ് തുടർച്ച 7-ാമത്തെ വർഷം വരുന്നു. പക്ഷേ എല്ലാവരും, സാമ്പത്തിക രംഗത്താണെങ്കിലും വിദേശ രംഗത്താണെങ്കിലുമൊക്കെ, ഈ ഗവൺമെൻറ് പരാജയമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല.
ശരി പ്രൊഫസർ കെ വി തോമസ് ആമുഖമായി അത്തരത്തിലുള്ള ഒരു നിരീക്ഷണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ലോകരാഷ്ട്രങ്ങളുമായുള്ള സൗഹൃദം ഇന്ത്യ നഷ്ടപ്പെടുത്തി എന്ന പ്രൊഫസർ കെ വി തോമസ് മാഷിൻ്റെ നിരീക്ഷണത്തോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? തങ്ങൾ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നു എന്നതുകൊണ്ടാകാം ഒരുപക്ഷെ ഈ സൗഹൃദം നഷ്ടപ്പെട്ടത്. സൗഹൃദം നഷ്ടപ്പെട്ടു എന്ന വാദം ശരിവയ്ക്കുകയാണെങ്കിൽ ഏത് രീതിയിൽ അത് സംഭവിച്ചിരിക്കാനാണ് സാധ്യത? ഒരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി 7 വർഷം അധികാരത്തിൽ അല്ലെ പൂർത്തിയാക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. സ്വാഭാവികമായി ഈ ചർച്ചയിലെ ആദ്യത്തെ വിഷയമായി ഉന്നയിക്കപ്പെട്ടത് ഇന്ത്യയുടെ വിദേശ നയം തന്നെയാണ്. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് എന്ന ചോദ്യത്തിന് നിഷേധാത്മകമായ ഉത്തരമാണ് പ്രൊഫസർ കെ വി തോമസ് നൽകിയത്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതലുള്ള ഒരു ഒരു തുടർച്ചയാണ് ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്നത്. ലോക രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് ട്രംപ്, ഡൊണാൾഡ് ട്രംപ് പോലെ ഒരു ഒരു ബുദ്ധിമുട്ടുള്ള ക്യാരക്ടറുമായൊക്കെ സൗഹൃദം സ്ഥാപിക്കും നല്ല നിലയിലുള്ള ഒരു ഈ ഒരു പ്രതിച്ഛായ ലോക രാഷ്ട്രങ്ങളിൽ സൃഷ്ടിക്കുന്നതിന് ഒക്കെ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രൊഫസർ തോമസ് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ വിദേശ നയം പൂർണ്ണമായും പരാജയമായിരുന്നു എന്ന അഭിപ്രായവും എനിക്കില്ല. അത് തെറ്റാകാം, ശരിയാകാം, അതിനെ വിമർശിക്കേണ്ടതുണ്ടാകാം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഈ ലോക രാഷ്ട്ര സമുച്ചയത്തിൽ മാന്യമായ സ്ഥാനവും ഇരിപ്പിടവും ഇന്ത്യയുടെ ശബ്ദം ലോകം കേൾക്കുന്ന അവസ്ഥയും ഒക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പല കാര്യങ്ങളിലും എനിക്ക് എതിർപ്പുണ്ട്. ഇപ്പോ പശ്ചിമേഷ്യൻ വിഷയം വരുമ്പോൾ ഇസ്രായേലിനോട് കാണിക്കുന്ന താല്പര്യം, അങ്ങനെയുള്ള കുറെ ഒട്ടേറെ കാര്യങ്ങൾ, ആ കാര്യങ്ങളിലൊക്കെ എതിർക്കാം, വിമർശിക്കാം, എതിരഭിപ്രായം പറയാം. പക്ഷെ വളരെ ഫലപ്രദമായി ആ വിദേശ ബന്ധങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നമ്മുടെ വിദേശ സെക്രട്ടറി ജയശങ്കർ ഈ കോവിഡ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ പോയി വിജയകരമായ ചർച്ചകളൊക്കെ നടത്തുന്നു. അതൊക്കെ പോസിറ്റീവായി കാണേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ്. ശരി, പറഞ്ഞു നിർത്തിയോ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? ശരി ശരി. അപ്പൊ പൂർണ്ണമായും പ്രൊഫസർ കെ വി തോമസ് മാഷിന്റെ വാദങ്ങളോട് അങ്ങ് യോജിക്കുന്നില്ല. ചില ശരികൾ ഈ വിദേശ നയത്തിന്റെ കാര്യത്തിൽ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ പിന്തുടരുന്നുണ്ട്, തുടരുന്നുണ്ട് അല്ലെ? തീർച്ചയായും തീർച്ചയായും. അത് ഇന്ത്യയുടെ ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ച കൂടിയാണ് ഇപ്പോൾ അനുവർത്തിക്കുന്ന വിദേശ നയം. അത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ അല്ലെങ്കിൽ ഭരണം മാറുമ്പോൾ പൂർണ്ണമായും നമ്മൾ അതിനെ നിരാകരിക്കുന്നതിൽ അർത്ഥമില്ല. ശരി, രണ്ട് വാദങ്ങളാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ മുന്നോട്ട് സമർപ്പിക്കപ്പെടുന്നത്. പ്രൊഫസർ കെ വി തോമസ് ഈ വിദേശ നയം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്വീകരിച്ച നിലപാടുകൾ, വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ എടുത്ത തീരുമാനങ്ങൾ, ഇവ പൂർണ്ണമായും തെറ്റായിരുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം തെറ്റുകൾ സംഭവിച്ചിട്ടില്ല, ചില ശരികൾ ഉണ്ട് എന്ന വാദമാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഞാനൊരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ വാദങ്ങളിലെ ശരിയും ശരികേടും പരിശോധിക്കാം. ഞാൻ സന്ദീപ് ജി വാര്യരിലേക്കും ശ്രീ എ സജീവനിലേക്കും വരാം. ഇപ്പോൾ ഇടവേള. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ സന്ദീപ് ജി വാര്യർ, ഇന്ത്യയുടെ വിദേശ നയം പൂർണ്ണമായും തെറ്റാണ് എന്ന വാദം, അതിൽ പൂർണ്ണമായും തെറ്റ് കാണാനാകില്ല, ചില ശരികളുണ്ട് എന്ന രണ്ടാമത്തെ വാദം, ഈ ചർച്ച തുടങ്ങി ആദ്യ 10 മിനിറ്റിൽ നാം ഇതാണ് കേട്ടത്. രാജ്യസുരക്ഷയുടെയും വിദേശ നയത്തിൻ്റെയും കാര്യത്തിൽ ഒരു മെല്ലെപ്പോക്ക് നയം നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ നാട്ടിൻപുറത്തൊക്കെ പറയുന്നത് പോലെ അടിക്ക് തിരിച്ചടി എന്ന മട്ടിലൊരു ശൈലിയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക, അത് അതിവേഗം നടപ്പാക്കുക, തീരുമാനങ്ങൾ എടുക്കേണ്ട ഘട്ടത്തിൽ ഒരു മൗനം ഒരിക്കലും നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ആഗോളതലത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ചോദിക്കാനും പറയാനും ഒരാളുണ്ട് എന്ന തോന്നൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന വാദം പ്രസക്തമാണ്. ശ്രീ കെ വി തോമസ് മാഷ്, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, വളരെ സീനിയർ ആയിട്ടുള്ള രാജ്യത്തെ പൊളിറ്റിക്കൽ ലീഡറാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ വിദേശ നയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞത് വളരെ അത്ഭുതത്തോടുകൂടിയും ആശങ്കയോടുകൂടിയുമാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിനും അറിയാം, വിദേശ നയം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. ഗവൺമെൻറ്റുകൾ മാറി വന്നാലും അത് ഏത് പാർട്ടി ഈ രാജ്യം ഭരിച്ചാലും വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ ഒരു തുടർച്ചയുണ്ട്. വളരെ നേരിയ വ്യത്യാസം, ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റുകൾ വരുന്ന സമയത്ത് വളരെ നേരിയ ചില വ്യത്യാസങ്ങൾ കാലാനുസൃതമായി മാത്രമേ എടുക്കാറുള്ളൂ. പൊതുവിൽ വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും ഭരണകക്ഷിയും ഒക്കെ
ഐക്യകണ്ഠേനയുള്ള സ്വരമായിരിക്കും പുറത്തേക്ക് പ്രകടിപ്പിക്കുകയും ചെയ്യുക. അത് നമ്മൾ കാലങ്ങളായി കണ്ടിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് ഇന്ത്യക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഐക്യരാഷ്ട്രസഭയിൽ കശ്മീരുമായി ബന്ധപ്പെട്ടൊക്കെ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് ചില പ്രമേയങ്ങളൊക്കെ അവതരണമൊക്കെ ഉണ്ടായ സമയത്ത് സ്വർഗീയ അടൽ ബിഹാരി വാജ്പേയി, പ്രതിപക്ഷത്തുണ്ടായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയെ നരസിംഹറാവു ഐക്യരാഷ്ട്രസഭയിലേക്ക് അയച്ച രംഗമൊക്കെ ഏതൊരു ഇന്ത്യക്കാരനും വലിയ ഉൾപ്പുളകത്തോടുകൂടി മാത്രമേ കണ്ടു നിൽക്കാൻ കഴിയൂ. ലോകത്ത് മറ്റൊരു രാഷ്ട്രത്തിലും പ്രതിപക്ഷ നേതാവ് രാജ്യത്തെ വിദേശ നയത്തിന് വേണ്ടി ഐക്യരാഷ്ട്രസഭയിൽ പോയി വീറോടെ വാദിക്കുന്നതും വിജയിച്ചു വരുന്നതും മറ്റേത് രാജ്യത്താണ് സാധ്യമാവുക? അപ്പോൾ ബി ജെ പി പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് വളരെ ഹൃദയവിശാലതയോടുകൂടി രാഷ്ട്ര താല്പര്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് വിദേശ നയത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രീ കെ വി തോമസ് മാഷെ ഈ അവസരത്തിൽ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിൽ നിന്നും അത്തരമൊരു സമീപനം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവർക്ക് പ്രതിപക്ഷത്തിരുന്ന് ശീലമില്ലാത്തതുകൊണ്ടോ പ്രതിപക്ഷത്തിരിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടോ അവർക്ക് എത്രയും പെട്ടെന്ന് ഭരണപക്ഷത്തെത്തണം എന്നൊരു ആഗ്രഹം മാത്രം ഉള്ളത് കൊണ്ട് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നതായിരിക്കാം. പക്ഷേ വളരെ ദൗർഭാഗ്യകരമാണ്, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കാലങ്ങളായി കഴിഞ്ഞ 7 വർഷക്കാലത്തിനിടയ്ക്ക് വിദേശ നയത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വമില്ലാത്ത പ്രതിപക്ഷം എന്ന നിലയിലുള്ള അവരുടെ പല പരാമർശങ്ങളും രാജ്യത്തിന് പ്രതികൂല ഘടകങ്ങളായി അന്താരാഷ്ട്ര വേദികളിൽ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരൊറ്റ ഉദാഹരണം പറയാം. സർജിക്കൽ സ്ട്രൈക്ക് നടന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിച്ചത്? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടുകയും അതിലൊരു പ്രമേയം പാസാക്കുകയും ചെയ്തു. ആ പ്രമേയം വാസ്തവത്തിൽ ഇന്ത്യൻ സൈന്യത്തെ നിരാകരിക്കുന്നതും നമ്മുടെ സൈന്യത്തിന്റെ സത്യസന്ധതയെ നിരാകരിക്കുന്നതുമായിരുന്നു. ആ പ്രമേയം പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ടുപോയി വായിച്ചു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ ഐക്യപ്പെടുത്തി അവർ പുറപ്പെടുവിച്ചൊരു പ്രമേയം പാകിസ്ഥാന് അന്താരാഷ്ട്ര വേദികളിൽ ആയുധമായി മാറി എന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമായിരുന്നു. ഇന്ത്യയും ചൈനയും തമ്മിൽ മുഖാമുഖം നിന്ന സമയത്ത് നമുക്കറിയാം, ലഡാക്കിൽ മുഖാമുഖം നിന്ന സമയത്ത് വലിയ സംഘർഷം ഉണ്ടായ സമയത്ത് സാധാരണഗതിയിൽ പ്രതിപക്ഷം ഇന്ത്യയുടെ ഒപ്പം ഉറച്ചു നിൽക്കേണ്ട ഒരു സമയത്ത് എന്തായിരുന്നു കോൺഗ്രസ് ചെയ്തത്? രാഹുൽ ഗാന്ധി ചൈനീസ് ചൈനയുടെ ആതിഥ്യം സ്വീകരിച്ച നടപടി ഉണ്ടായി. അതുപോലെ തന്നെ നമുക്കറിയാം അത് കോൺഗ്രസ് നിഷേധിച്ചില്ല എന്ന് മാത്രമല്ല അത് സത്യമാണെന്ന് തെളിയുകയും ചെയ്തു. അപ്പൊ ഇന്ത്യയും ചൈനയും സൈന്യം മുഖാമുഖം നിൽക്കുന്ന സമയത്ത് ബയലാറ്ററൽ ടോക്സ് ഒന്നും നടക്കാത്ത സമയത്ത് പോലും ചൈനയുടെ ആതിഥ്യം സ്വീകരിക്കാൻ പോലും തയ്യാറായിട്ടുള്ള ഒരു പാർട്ടി അത് കോൺഗ്രസ് ആണ്, അതിന്റെ നേതൃത്വമാണ് എന്നുള്ളത് ഇവിടെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ പുതിയ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് ശേഷമുള്ള കോൺഗ്രസ് വിദേശ നയത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ പുറകിൽ നിന്ന് കുത്തുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് അത് ദൗർഭാഗ്യകരമാണ്, നമ്മുടെ രാജ്യത്തെ കീഴ്വഴക്കങ്ങൾക്ക് ചേരാത്തതാണെന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചു പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ കുറിച്ച് സൂചിപ്പിച്ചു. ശരിയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയൊരു സന്ദേശം കൊടുത്തുകൊണ്ടാണ് 2014 തന്നെ അധികാരത്തിൽ വന്നത്. പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികളെ സത്യപ്രതിജ്ഞ ക്ഷണിച്ചുകൊണ്ട് കുറച്ച് വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടാക്കി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷെ ദൗർഭാഗ്യവശാൽ നമുക്ക് ഈ അയൽവാസികളെ മാറ്റാൻ സാധിക്കില്ലല്ലോ, അയൽക്കാരെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. പാകിസ്ഥാനും ചൈനയും കാലങ്ങളായി ഇന്ത്യയോട് തുടരുന്ന ശത്രുതാ മനോഭാവമുണ്ട്, അവർ തമ്മിലൊരു ഐക്യമുണ്ട്. ആ ഐക്യത്തോടുകൂടി അവർ ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചൈനയുടെ ഭാഗത്ത് കണ്ടു, പാകിസ്ഥാന്റെ ഭാഗത്ത് കണ്ടു. അപ്പൊ നേരത്തെ സുബീഷ് പറഞ്ഞതുപോലെ ഇന്ത്യയോട് ഏത് രീതിയിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് അതേ രീതിയിലുള്ള സമീപനം തിരിച്ചും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ചൈനയുടെ ചരിത്രം നമുക്കറിയാം, ചൈനയുടെ തുടക്കം മുതലുള്ള അവരുടെ ചരിത്രത്തിൽ അവർ ഏതെങ്കിലും ഭൂപ്രദേശം കയ്യേറിയിട്ടുണ്ടെങ്കിൽ, യുദ്ധത്തിന്റെ ഭാഗമായി കയ്യേറിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് തിരിച്ചുപോയ ചരിത്രമില്ല. പക്ഷേ ഗാൽവനിൽ അവർ കയ്യേറിയ സ്ഥലത്ത് നിന്ന് തിരിച്ചു പോകേണ്ടി വന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചൈന ഒരു സ്ഥലത്ത് നിന്ന് പിൻവാങ്ങുന്നത്. അത് ഇന്ത്യയുടെ വലിയ നേട്ടമല്ല. ഞാൻ ചോദിക്കട്ടെ, ചൈന ഇന്ത്യയുടെ വലിയ സുഹൃത്തായിരുന്നു. ഇപ്പോ അദ്ദേഹം തോമസ് മാഷ് പറയുന്ന കേട്ടാൽ തെറ്റ് മുഴുവൻ ഇന്ത്യയുടെ എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ചൈന ഇന്ത്യയോട് കാണിച്ച തെറ്റിനെ അപലപിക്കാൻ നിങ്ങൾ തയ്യാറാവണ്ടേ? 62 ഇന്ത്യയുടെ എത്രയോ സ്ഥലം നഷ്ടപ്പെട്ടത് ആര് ഭരിക്കുമ്പോഴാണ്? ഞാൻ ചോദിക്കട്ടെ, ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് ലഭിക്കുമായിരുന്ന, യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഇന്ത്യക്ക് ലഭിക്കുമായിരുന്ന സ്ഥിരാംഗത്വം എങ്ങനെ നഷ്ടപ്പെട്ടു എന്നും തോമസ് മാഷ് ഈ ചർച്ചയിൽ പറയാമോ? ആരുടെ ഉദാരമനസ്കതയായിരുന്നു? ചൈനയ്ക്ക് വേണ്ടി കാണിച്ച ഉദാരമനസ്കതയായിരുന്നു? ഇന്ന് ഇന്ത്യ ഇരിക്കേണ്ട സ്ഥാനത്താണ് ചൈന ഇരിക്കുന്നത്. നെഹ്റുവിന് സംഭവിച്ച വിദേശ നയത്തിൽ സംഭവിച്ച പാളിച്ചയല്ലേ? അപ്പൊ ഇതെല്ലാം പറയേണ്ടി വരും. പക്ഷേ വിദേശ നയത്തിന്റെ കാര്യത്തിൽ കേവലം അതിർത്തിക്ക് അപ്പുറത്തുള്ള ഇപ്പൊ ചൈനയും അതല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ പാകിസ്ഥാനുമായിട്ട് മാത്രമല്ല,
നേപ്പാളുമായിട്ടും അതല്ലെങ്കിൽ ബംഗ്ലാദേശുമായിട്ടും ശ്രീലങ്കയുമായിട്ടും ഭൂട്ടാനുമായിട്ടും എല്ലാമുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നല്ല ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു പരിധി ഇവരെ വിജയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയുമ്പോൾ യു പി എ ഭരിക്കുന്ന 10 വർഷക്കാലം പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്കൊന്നും തിരിഞ്ഞു നോക്കു പോലും ചെയ്തിരുന്നില്ല. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശനം നടത്തി, അവരുമായി ഊഷ്മളമായ ബന്ധം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് പലതും വിജയിച്ചിട്ടുണ്ട്. പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ബംഗ്ലാദേശുമായി ദീർഘകാലം നിലനിന്നിരുന്ന അതിർത്തി തർക്കങ്ങൾ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിച്ചല്ലോ. ഏത് രാജ്യമാണെന്ന് അറിയാതിരുന്ന ആയിരക്കണക്കിന് ഗ്രാമവാസികൾക്ക് സ്വന്തമായിട്ടൊരു രാജ്യമായി ആദ്യമായിട്ട് ഒരു രാജ്യം ഉണ്ടായി. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ തങ്ങളുടെ രാജ്യം ഏതാണെന്ന് തിരിച്ചറിയാതെ കിടന്നിരുന്ന ആളുകൾക്ക് സ്വന്തം രാജ്യം ഉണ്ടായി മാറിയത് സുഷമ സ്വരാജ് വിദേശകാര്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. ഈ കാര്യങ്ങളും നമ്മൾ മറന്നു പോരുത്. പിന്നെ ഈ ആധുനിക കാലത്ത് വിദേശ നയം എന്ന് പറയുന്നത് കേവലം അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ഇത്തരം അതിർത്തി തർക്കങ്ങളുടെ പരിഹാരം മാത്രമല്ല, അത് ട്രേഡാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അമേരിക്കയുമായിട്ടും യൂറോപ്പുമായിട്ടും അതല്ലെങ്കിൽ പശ്ചിമേഷ്യയുമായിട്ടൊന്നും ഇന്ത്യ അതിർത്തി പങ്കിടുന്നില്ല. ഇന്ത്യ അവരോടൊക്കെ ഇന്ത്യക്കുള്ളത് ട്രേഡ് റിലേഷൻസ് ആണുള്ളത്. ഈ വിദേശ നയത്തിന്റെ വലിയൊരു പങ്കും ഇപ്പൊ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അവരുടെ ജോലി ഭാരം പകുതിയിലധികവും അല്ലെങ്കിൽ ഏറിയ പങ്കും ഈ ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. ഈ ആഫ്രിക്കൻ രാജ്യങ്ങളെ യു പി എ ഭരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ പരിഗണിച്ചിട്ടുണ്ടായിരുന്നോ? അവരുടെ സ്വീകാര്യത നേടിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ? നമുക്കറിയാം ഇപ്പൊ ആഫ്രിക്കയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം എക്സ്പ്ലോർ ചെയ്യപ്പെടാതെ കിടക്കുന്ന ഒരു ഭൂപ്രദേശം. ചൈന വലിയ തോതിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും ഇന്ത്യക്കും അവിടെ വലിയ സാധ്യതകളുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇന്തോ ആഫ്രിക്കൻ സമ്മിറ്റ് നടന്നു. ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ തലവന്മാരെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഇന്തോ ആഫ്രിക്കൻ സമ്മിറ്റ്, അതിന്റെ ഭാഗമായി ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിച്ചു. നമ്മുടെ കമ്പനികൾക്ക് നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വ്യവസായം നടത്താനുള്ള സാഹചര്യങ്ങൾ വർദ്ധിച്ചു. ഇന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് മലയാളികൾ അടക്കമുള്ളവർ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തയ്യാറായി പോവുകയാണ്. അപ്പൊ നമ്മുടെ വലിയ സാധ്യതകൾ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സാധ്യത വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ ഊഷ്മളത കൊണ്ടുവന്നു. അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യയുടെ വിഷയം പറഞ്ഞു. പശ്ചിമേഷ്യയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് ഒരു നയം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ മറ്റ് രാഷ്ട്രങ്ങളെ ഭയന്നുകൊണ്ട് അതല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളുടെ അപ്രീതിക്ക് പാത്രമാകുമോ എന്ന ഭയം കൊണ്ട് പലപ്പോഴും സത്യത്തിനൊപ്പം നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം ഇസ്രായേലും പലസ്തീനുമായും ഒരു ബാലൻസിങ് ആയിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ചരിത്രത്തിലാദ്യമായി ഇസ്രായേൽ പ്രധാനമന്ത്രി പോവുകയും വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധം അവിടെ ഉണ്ടാക്കുകയും നമ്മുടെ ഡിഫൻസുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളിൽ ഇസ്രായേലിൽ നിന്ന് വേണ്ട സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ള വസ്തുതയാണ് ഒന്ന്. രണ്ട്, എന്നാൽ പലസ്തീനുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം ചരിത്രാധികാലം മുതലുള്ള ഇന്ത്യയുടെ പലസ്തീനുമായിട്ടുള്ള ബന്ധം അത് തുടർന്നു കൊണ്ടുപോകുന്നതിലും ആ വിദേശ നയം തുടർന്നു കൊണ്ടുപോകുന്നതിലും നല്ല രീതിയിൽ തന്നെയാണ് ബി ജെ പി സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള സംഘർഷത്തിൽ ഉൾപ്പെടെ ഇന്ത്യ സ്വീകരിച്ചത് വളരെ ബാലൻസിങ് ആയിട്ടുള്ള നിലപാടാണ്. അതിന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് അറബ് രാഷ്ട്രങ്ങൾക്ക് പ്രത്യേകിച്ച് അക്കാര്യത്തിൽ ബോധ്യമുണ്ട്. ഞാൻ ഈ പാകിസ്ഥാനി ചാനലുകളൊക്കെ പലപ്പോഴും കാണുന്നതാണ്, ന്യൂസ് ചാനലുകൾ കാണുന്നതാണ്. അവിടെയൊക്കെ നടക്കുന്ന ചർച്ച തോമസ് മാഷ് ഒന്ന് കണ്ടത്. അവരെന്താ പറയുന്നത്? നേരത്തെ പാകിസ്ഥാനുമായി നല്ല ബന്ധമുണ്ടായിരുന്ന അറബ് രാഷ്ട്രങ്ങൾ മുഴുവൻ ഇപ്പോൾ നരേന്ദ്രമോദി വന്നതോടുകൂടി ഇന്ത്യയുമായി ചേർന്നിരിക്കുന്നു. ഈ അറബ് രാഷ്ട്രങ്ങളിലെ ഏറ്റവും പരമോന്നതമായ ബഹുമതി മിക്കവാറും എല്ലാ അറബ് രാഷ്ട്രങ്ങളും പലസ്തീൻ ഉൾപ്പെടെ നരേന്ദ്രമോദിക്കാണ് നൽകിയിട്ടുള്ളത്. ഓരോ ബഹുമതിയുടെയും പേര് വേണമെങ്കിൽ ഞാൻ മാഷ്ക്ക് എണ്ണി പറഞ്ഞു തരാം. ദുബായ് ആണ്, യു എ ഇ ആണെങ്കിലും പലസ്തീൻ ആണെങ്കിലും സൗദി ആണെങ്കിലും അങ്ങനെ ബഹ്റൈൻ ആണെങ്കിലും ഈ അറബ് രാഷ്ട്രങ്ങളിലെ മുഴുവൻ ഏറ്റവും ഉന്നതമായ പദവി ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ആദ്യമായിട്ട് നൽകുന്നു. ഇതൊക്കെ വലിയ മാറ്റമല്ലേ? ഈ നിങ്ങളൊക്കെ പ്രചരണം നടത്തിയിരുന്നു ബി ജെ പി അധികാരത്തിൽ വന്നാൽ അറബ് രാഷ്ട്രങ്ങളുമായുള്ള ബന്ധം തകരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അറബ് രാഷ്ട്രങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടാക്കി അവരുടെ സുഹൃത്തായി മാറാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞില്ലേ? നമ്മൾ കണ്ടത് നമുക്ക് അഭിമാനപൂർവ്വമല്ലേ നമ്മൾ ആ രംഗം കണ്ടിരുന്നത്? ദുബായിലെ ഏറ്റവും വലിയ പദവി നമ്മുടെ പ്രധാനമന്ത്രി കിട്ടുന്നത്, അതല്ലെങ്കിൽ സൗദി രാജാവ് അവരുടെ ഏറ്റവും വലിയ പദവി നമ്മുടെ പ്രധാനമന്ത്രിക്ക് നൽകുന്നത് നമ്മളൊരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് ഏറ്റവും അഭിമാനപൂർവ്വം കണ്ടിരുന്ന രംഗങ്ങളല്ലേ? അതുകൊണ്ട് വിദേശ നയത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രാജ്യ താല്പര്യം പണയം വയ്ക്കാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്ന അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റെന്ന് പറയുന്നത് വിദേശ നയത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റിന് കോൺഗ്രസ് പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. ശരി, എനിക്ക് ഈ വിഷയത്തിൽ തോമസ് മാഷിന്റെ ഒരു മറുപടി ആവശ്യമാണ്. ഒപ്പം ശ്രീ എ സജീവനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പക്ഷേ ഇതിനിടയിൽ ഒരു ഇടവേള അനിവാര്യമാണ് എന്നതുകൊണ്ട് മാത്രം ഞാൻ ഇടവേളയിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് ചർച്ചയിലേക്ക് മടങ്ങി വരാം. വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ എ സജീവൻ, എനിക്കൊരു 5 മിനിറ്റ് സമയം തരണം താങ്കളിലേക്ക് വരാൻ.
സന്ദീപ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അക്കാര്യത്തിൽ തോമസ് മാഷിന് എന്താണ് മറുപടി നൽകാനുള്ളത് എന്ന് കേൾക്കേണ്ടതുണ്ട്. പ്രൊഫസർ കെ വി തോമസ്, ഇവിടെ വിദേശ നയം പൂർണ്ണമായും തെറ്റായിരുന്നുവെന്നാണ് ആമുഖമായി അങ്ങ് പറഞ്ഞത്. എവിടെയാണ് കാലിടറിയത് എന്ന് പറയണം. ചൈന ചതിച്ചാൽ തിരിച്ച് ചിരിയോടെ നിൽക്കേണ്ടതുണ്ടോ? ചൈനയോട് ഏത് രീതിയിലായിരുന്നു ഇന്ത്യ ഇടപെടേണ്ടിയിരുന്നത്? മൂന്നാമത്തേത്, ഈ വിദേശ നയത്തിൻ്റെ മാനദണ്ഡം എന്തായിരിക്കണമെന്നാണ്. സന്ദീപ് ഇവിടെ പറയുന്നു ഈ അതിർത്തി തർക്കങ്ങൾ അതുമാത്രമല്ല മാനദണ്ഡമാക്കേണ്ടത്, ട്രേഡ് കൂടി മാനദണ്ഡമായി വേണം ഒരു രാജ്യം മുന്നോട്ട് പോകാൻ എന്ന്. താങ്കളുടെ മറുപടി കേട്ടതിന് ശേഷം ഞാൻ ശ്രീ സജീവനിലേക്ക് പോകാം. സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു വിദേശ നയം, വ്യക്തമായ വിദേശ നയം രൂപം നൽകിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ രണ്ട് ലോക ചേരികളാണ്, ഒന്ന് അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന മുതലാളിത്ത രാജ്യങ്ങൾ, മറ്റൊന്ന് റഷ്യ നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ. ഇതിൽ നിന്നും വ്യത്യസ്തമായി ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള, ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു ചേരിചേരാ നയം ഉണ്ടാക്കിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യക്ക് സ്വന്തമായി വ്യക്തിത്വത്തോടുകൂടി ഒരു വിദേശ നയമുണ്ടാക്കി ഇന്ത്യ മുന്നോട്ട് പോയി, ആരുടെയും മുമ്പിൽ തലകുണിച്ചില്ല. നമുക്കതിലാകെ ഒരു വിഷമവും വേദനയും ഉണ്ടായത് 1962 ചൈനീസ് അറ്റാക്കാണ്. അതോടുകൂടി നമ്മൾ ഈ കാര്യത്തിൽ ചില പുനർചിന്തനം നടത്തി, സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മൾ തീരുമാനമെടുത്തു. ഡിഫൻസ് പ്രൊഡക്ഷൻ ഉൾപ്പെടെ നമ്മൾ മുന്നോട്ട് പോയി. നമ്മൾ റഷ്യയോടും അമേരിക്കയോടും കൂടുതൽ സഹായം കിട്ടുന്ന വിധത്തിലുള്ള ഒരു പുതിയ സമീപനമെടുത്ത് മുന്നോട്ട് പോയി. അപ്പോൾ ഇതൊരു വ്യക്തമായ നയം. നരേന്ദ്രമോദി വന്നതിന് ശേഷമുണ്ടായ മാറ്റമെന്താ? നരേന്ദ്രമോദി മുൻകാല അനുഭവങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് അമിതമായി ചൈനയെ വിശ്വസിച്ചു. ചൈനീസ് നേതാക്കന്മാർ ഇന്ത്യയിലേക്ക് വിളിച്ചു, വലിയ സ്വീകരണ കൊടുത്തത്. അമേരിക്കൻ പ്രസിഡന്റ് വലിയ സ്വീകരണ, നമുക്കറിയാം കോവിഡിൻ്റെ രോഗം ചൈനയിൽ തുടങ്ങിയ സന്ദർഭത്തിൽ 2022 ആദ്യ മാസങ്ങളിൽ ഇന്ത്യയുടെ ശ്രദ്ധ മുഴുവൻ അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിക്കുന്ന കാര്യത്തിലായിരുന്നു. എവിടെ എത്തി അവസാനം? ഇവിടെ ഇപ്പോൾ പല അറ്റാക്കുകളെ കുറിച്ച് പറഞ്ഞു, മിന്നൽ അറ്റാക്കുകൾ, ഇതൊക്കെ അതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ശ്രീ എ കെ ആണി ഡിഫൻസ് മന്ത്രി എന്ന നിലയിൽ രാഷ്ട്രങ്ങളാകട്ടെ, അകലെയുള്ള രാഷ്ട്രങ്ങളാകട്ടെ, അവരോട് സൗഹാർദ്ദപരമായ ഒരു നിലപാട് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി തുടക്കത്തിൽ സ്വീകരിക്കുന്നത് തെറ്റാണോ എന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, തെറ്റ അത് തെറ്റി പാളി പല സന്ദർഭങ്ങളിലും പാടി. മാത്രമല്ല അയൽ രാജ്യങ്ങളുമായി നമുക്ക് തൊട്ടടുത്ത നേപ്പാളുമായിട്ടും അതുപോലെ ബംഗ്ലാദേശുമായിട്ടും ശ്രീലങ്കയുമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു. ഇന്ന് ആ ബന്ധത്തിൽ ഒരു ശിഥിലീകരണം ഉണ്ടായിട്ടുണ്ടില്ല എന്നാർക്കും പറയാൻ കഴിയൂ? എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നമ്മുടെ ഈ ചർച്ച നടക്കുന്നത്. ഇന്ത്യക്കകത്ത്, ഇന്ത്യക്ക് പുറത്തല്ല, ഇന്ത്യക്ക് പുറത്തുള്ള ഒരു സമ്മേളനമാണെങ്കിൽ ഞാനിത് പറയില്ല. ഞാൻ പറയാതിരുന്നിട്ടുണ്ട് പലപ്പോഴും ഇത്തരം ഇന്റർനാഷണൽ സമ്മേളനങ്ങൾ ഞാൻ ഇന്ത്യക്ക് വേണ്ടിയേ ബാധിച്ചില്ല. പക്ഷെ ഇന്ന് ഈ രാജ്യത്തിനകത്ത് നടക്കുന്ന തുറന്നൊരു ചർച്ചയിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയേണ്ട ഇത് എൻ്റെ ഒരു ബാധ്യത കൊണ്ടാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഈ ഗവൺമെന്റ് തുടക്കത്തിലെ പാളിയെന്ന്. ശരി, ശ്രീ എ സജീവൻ, വിദേശ നയം എന്ന് പറയുന്നത് നേരത്തെ സന്ദീപ് ജി വാര്യർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു തുടർച്ചയാണ്. ഈ തുടർച്ചയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നരേന്ദ്രമോദി സർക്കാർ വരുത്തിയിട്ടുണ്ടോ? ആദ്യ ടേമിലാകട്ടെ, ഇപ്പോൾ രണ്ടാം ടേമിൽ രണ്ട് വർഷം തികയുകയാണ്. ഈ അയൽ രാഷ്ട്രങ്ങളുമായുള്ള ബന്ധമെല്ലാം ശിഥിലീകരിക്കപ്പെട്ടു എന്ന് പ്രൊഫസർ കെ വി തോമസ് മാഷ് പറയുന്നു. നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത് വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ ചില ശരികേടുകൾ ഉണ്ടെങ്കിൽ തന്നെ ചില ശരികളും സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഈ അമേരിക്കയുമായുള്ള ചർച്ചകൾ പോലും വിജയകരമായി മുന്നോട്ട് പോകുന്നു എന്നാണ്. താങ്കൾ എങ്ങനെയാണ് ഈ ഈ രണ്ട് വ്യത്യസ്തമായ, രണ്ടിലധികം വ്യത്യസ്തമായ വാദങ്ങളെ ഒരു നിഷ്പക്ഷമായി വിലയിരുത്തുന്നത്? ഏറെക്കാലമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ തൻ്റെതായ നിരീക്ഷണം മുന്നോട്ട് വയ്ക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ശ്രീ എ സജീവൻ താങ്കൾ പറയും. ഇപ്പോ ഇവിടെ തോമസ് മാഷ് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് ഭരിച്ച കാലത്ത് മുഴുവൻ ശരിയായിട്ടുള്ള വിദേശ നയമായിരുന്നു. ബി ജെ പിയുടെ ഭരണകാലത്ത്, പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്ന 2014 ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് വളരെ മോശമായിട്ടുള്ള വിദേശ നയമായിരുന്നു എന്നാണ്. ഇതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് സന്ദീപ് വാര്യർ എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിനെ ഈ രണ്ട് വാദങ്ങളുടെ ശരിതെറ്റുകളെ കുറിച്ച് പറയുന്നതിന് പകരം ഇതിൽ ഞാൻ 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് അധികാരമേൽക്കുന്നതിന് തൊട്ടു മുമ്പേ തന്നെ, അതിനുശേഷവും തൊട്ട് പിന്നാലെയും അതി പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, എൻ്റെ രാജ്യത്തിൻ്റെ എൻ്റെ ഭരണ മതം എന്ന് പറയുന്നത് ഈ ഭരണഘടനയായിരിക്കും. രണ്ടാമത്തേത്,
എല്ലാ അയൽക്കാരോടും വളരെ അടുത്ത സൗഹൃദത്തോടു കൂടി മാത്രമേ ഈ സർക്കാർ മുന്നോട്ടേക്ക് പോകൂ. ഇന്ത്യ ഇനി അങ്ങോട്ടേക്ക് സൗഹൃദത്തിന്റെ പാതയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, ഇന്ത്യക്കകത്തുള്ള ജനങ്ങളിൽ എല്ലാവർക്കും തുല്യ അവകാശമായിരിക്കും. എന്റെ ഇന്ത്യയാണ് എന്ന തോന്നൽ എല്ലാവരിലും ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ഈ ഭരണകൂടം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ വായിച്ചറിഞ്ഞ എന്റെ ജനനത്തിന് ശേഷം ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ താല്പര്യത്തോടുകൂടി നോക്കുന്ന കാലം മുതൽ കേട്ട വാക്ക്, പ്രധാനമന്ത്രിമാരുടെ വാക്കുകളിൽ ഏറ്റവും മഹത്തായ ഒരു വാക്ക് പ്രതികരണമായിരുന്നു ഇത്. അതിനു മുമ്പേ ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ തന്നെ ഇത്രയും ഈ രീതിയിൽ നമ്മളൊക്കെ കൊതിച്ചു പോകും. ഇങ്ങനെ ഒരു നിലപാടാണ് എടുക്കുകയെങ്കിൽ വളരെ ഏറ്റവും അങ്ങേയറ്റത്തെ ആഗ്രഹിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതേ രീതിയിൽ തന്നെയാണ് തുടങ്ങിയത്. ഇവിടെ തോമസ് മാഷ് പറഞ്ഞപ്പോഴും സന്ദീപ് ബാബു പറഞ്ഞപ്പോഴൊക്കെ ഇവിടെ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലും അതിനെ തുടർന്നുള്ള ഘട്ടങ്ങളിലൊക്കെ അയൽ രാജ്യങ്ങളുമായിട്ടും മറ്റു വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള വളരെ അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. ഇപ്പൊ ഈ വിദേശ നയം എന്ന് പറയുന്നതിന് നേരത്തെ തന്നെ അത് പറയേണ്ട കാര്യമായിരുന്നു. അത് രണ്ട് രീതിയിൽ ആണ് നമ്മൾ കാണേണ്ടത്. ഒന്ന്, അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളോടുള്ള നയം. രണ്ടാമത്തേത് പൊതുവെയുള്ള വിദേശ നയം. അത് സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തേത് അതല്ല, അതിൽ രാഷ്ട്രീയമായ കാര്യമാണ് ഉള്ളത്. ഇവിടെ നമ്മളുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളോട് നമ്മൾ സൗഹൃദം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ വളരെ, എനിക്കൊക്കെ എന്നെ പോലുള്ള ആൾക്കൊക്കെ വളരെ കൊതി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. തുടക്കത്തിൽ ഈ ആളുകളുമായിട്ട് ഇപ്പം ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം മുൻകൂട്ടി അറിയിക്കുക പോലും ചെയ്യ അത്ഭുതകരമായിട്ട് നവാസ് ഷെരീഫിന്റെ പിറന്നാൾ ആഘോഷത്തിനാണെന്ന് ഞാൻ ഓർക്കുന്നു. അവിടെ പെട്ടെന്ന് പാകിസ്ഥാനിലെത്തുന്നുണ്ട്. അതൊക്കെ ഏറ്റവും നല്ല സൈനാണ്, നല്ല പിന്നെ സൂചനയാണ് നൽകുന്നത്. അതേപോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലും അദ്ദേഹം പോയത് ഇതൊക്കെ. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം എന്താണ്? അതിർത്തി പ്രശ്നം പോലും അല്ല, കശ്മീരിനെ കുറിച്ചുള്ള പ്രശ്നമാണ്. കശ്മീർ എന്ന് പറയുന്ന ഈ ഇത് ആരുടെ പക്ഷത്താണ്? അല്ലെങ്കിൽ ഇപ്പോ ഇന്ത്യ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ ഇപ്പുറത്തേക്ക് വരണം, അല്ലെ? ആ തർക്കം ആണുള്ളത്. ആ തർക്കം പരിഹരിക്കാൻ പിന്നെ ഒരു ഒരു രാപ്പകലുണ്ട്, ഒരു രാത്രി വെളുത്ത് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും. പക്ഷേ അതിൽ വളരെയധികം കോൺസെൻട്രേഷൻ കൊടുത്താൽ നമുക്ക് ഇപ്പോൾ കോടാനുകോടി തുക നമ്മള് ഈ ആയുധ സംഭരണത്തിന് വേണ്ടിയിട്ട് സൈനിക ശക്തിക്ക് വേണ്ടിയിട്ടും ചെലവഴിക്കുന്നു. നമ്മൾ മാത്രമല്ല, പാകിസ്ഥാനും ചെലവഴിക്കുന്നുണ്ട്. നമ്മുടെ അതിർത്തിയിൽ അങ്ങേയറ്റം സംഘർഷമായിട്ടുള്ള അവസ്ഥയാണ് എപ്പോഴും ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസം പോലും ധാരാളം പേര് കൊല്ലപ്പെടുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. തീവ്രവാദികൾ അവിടെ ശക്തമാവുന്നു. ഇതൊക്കെ ഉണ്ട്. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ, ഞാനൊക്കെ ആഗ്രഹിച്ചു പോയതാണ്. ഈ കശ്മീർ വിഷയത്തിൽ പ്രശ്നം തീരുന്നതോടെ അതല്ല, കശ്മീർ പ്രശ്നമല്ലാതെ ബാക്കിയുള്ള പ്രദേശം, അന്ന് വിഭജന കാലത്ത് നമ്മൾ അതിർത്തിയാക്കപ്പെട്ടിരുന്ന പഞ്ചാബ് പ്രദേശത്ത് തർക്കങ്ങളൊന്നുമില്ല. അവിടെ അതിർത്തി വളരെ കൃത്യമാണ്. ഈ ബംഗാൾ പഴയ കിഴക്കൻ പാകിസ്ഥാന്റെ സമകാല സ്ഥലത്തും ഇതേപോലെ അതിർത്തി പ്രശ്നമില്ല. ഉള്ളത് ഈ തർക്കത്തിൽ ഇപ്പോൾ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്ന ഈ കശ്മീരിനെ കുറിച്ചാണ്. അത് പരിഹരിക്കാനുള്ള കഠിനമായ ശ്രമം ഉണ്ടാകേണ്ടത്, പക്ഷെ അത് നിർഭാഗ്യവശാൽ പരിഹരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും നമ്മൾ കടുത്ത രൂപത്തിൽ ഇത് തർക്കത്തിലേക്കാണ് പോകുന്നത്, ഈ പോരാട്ടത്തിലേക്കാണ് പോകുന്നത്. ഇനി ചൈനയുടെ കാര്യത്തിൽ, ചൈന ഇതൊക്കെ ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം വഷളാക്കി എന്നല്ല ഞാൻ പറയുന്നു. ഇത് കോൺഗ്രസ് ഭരണകാലത്ത് പോലും ജവഹർലാൽ നെഹ്റു ആത്മാർത്ഥമായിട്ട് ആദ്യ ഘട്ടത്തിലൊക്കെ ശ്രമിച്ചത് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ആ ദിവസം പോലും ആ ചർച്ചയ്ക്കുള്ള പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം അപ്പൊ തൊട്ട് തലേ ദിവസം അവിടെ നടന്ന് പാകിസ്ഥാനിൽ വെച്ച് നടന്നതാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനിയുള്ള പറയേണ്ട കാര്യം ചൈനയുമായിട്ടാണ്. ചൈന നമുക്കറിയാം, ചൈനയുമായിട്ടുള്ള പ്രശ്നത്തിൽ തുടക്കം മുതലേ അവർ പറയുന്നത് മക്മഹോൻ ലൈൻ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർ സ്വന്തം നിലയ്ക്കുണ്ടാക്കിയിട്ടുള്ള, ആ സാമ്രാജ്യ ശക്തികൾ സ്വന്തം നിലയ്ക്കുണ്ടാക്കിയിട്ടുള്ള ഈ പിന്നെ രേഖ, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് ചൈനയുമായിട്ട് ആയുധം കൊണ്ട് ചർച്ച ചെയ്യുകയല്ല, വാക്കുകൊണ്ട് ചർച്ച ചെയ്ത് പരസ്പര രമ്യതയിലേക്ക് എത്തലാണ് വേണ്ടത്. അതും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എളുപ്പത്തിൽ തീരാവുന്ന പ്രശ്നമല്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് ആദ്യത്തെ 2014 ഈ തരത്തിൽ അയൽക്കാരോടുമായിട്ട് ഏറ്റവും കടുത്ത സൗഹൃദം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയിൽ നിന്നും ഞാൻ വളരെ ആത്മാർത്ഥമായി പറയുകയാണ്, പ്രതീക്ഷിച്ച കാര്യം അദ്ദേഹം ഇക്കാര്യത്തിൽ ഒരു 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 കൃത്യമായ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നു. അങ്ങനെ വന്നിരുന്നു എങ്കിൽ
നമ്മുടെ സൈനിക ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന കോടാനുകോടികൾ നമുക്കിവിടെ നമ്മുടെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമായിട്ടുള്ള ഈ വിദേശ നയം എന്ന് പറയുന്നതിൽ ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള വികസനം ഈ 7 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഒരു നേട്ടം 7 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റുള്ള കാര്യം തന്നെ ഇത് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ സന്ധി പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം ഇപ്പൊ ഇന്ത്യയുടെ നിലപാടുകൾ മറ്റുള്ള ആളുകളെ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അക്കാര്യത്തിലൊന്നും സംശയമില്ല. കാരണം നമ്മൾ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ യാചിച്ചു നിൽക്കാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും വളരെ നമുക്ക് പറയാനുള്ളത് മറ്റുള്ളവർ കേൾക്കുക, ട്രംപ് എത്രമാത്രം ഭ്രാന്തനായാണെങ്കിൽ പോലും അദ്ദേഹം നേരത്തെ നമുക്കറിയാവുന്ന നരേന്ദ്രമോദി ഈ പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തെ പഴയ എന്താണ് വംശീയ ഉന്മൂലന സംഭവം ഉണ്ടല്ലോ 2002 ആ സംഭവത്തിൽ ഗുജറാത്ത് നരഹത്യ എന്ന് പറയുന്ന സംഭവം അതിനുശേഷം അമേരിക്കയിലേക്ക് ഇദ്ദേഹത്തെ കടത്തില്ല എന്ന് തീരുമാനിച്ച രാജ്യമാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന രൂപത്തിലേക്ക് അവർ പോന്നു. അത് നരേന്ദ്രമോദിയെ പേടിച്ചല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ നിലപാടാണ്. പക്ഷെ അതിൽ സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളിലും നമുക്ക് വേണ്ടത്ര നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ അത് നമുക്ക് അത്ര നമ്മളിപ്പോഴും അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ആ ബന്ധത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന രംഗത്തേക്ക് വളർച്ചയിലേക്ക് കൊണ്ടുപോകാൻ അത്ര കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ പോലും ആ രംഗത്ത് കുറച്ച് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു രാജ്യമല്ല, നമ്മളുടെ സ്വരം മറ്റുള്ളവർ കേൾക്കും എന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന അയൽ രാജ്യങ്ങളോട് അകലെ നിൽക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധത്തെക്കാൾ നമ്മുടെ അടുത്ത് ഉള്ള ആളുകളുമായിട്ടുള്ള സൗഹൃദം ഉണ്ടാക്കിയാൽ നമുക്ക് കോടാനുകോടി രൂപ വികസന പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയുമായിരുന്നു എന്ന നിലപാടാണ് എനിക്കുള്ളത്. ശരി ശരി. ശ്രീ എ സജീവൻ അവസാനമായി പറഞ്ഞു വയ്ക്കുന്ന അത് തന്നെയാണ്, ഒച്ചാലിച്ച് നിൽക്കുന്ന ഒരു രാജ്യം എന്ന ആ ഒരു ഒരു ഇമേജ് മാറ്റിയെടുക്കാൻ നരേന്ദ്രമോദി സർക്കാരും സാധിച്ചിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആഗോളതലത്തിൽ ഇന്ത്യക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഒരാളുണ്ട് എന്ന തോന്നൽ പൊതുവെ സൃഷ്ടിക്കപ്പെട്ടു എന്നതുകൂടി വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ എനിക്ക് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിൻ്റെ ഒരു നിരീക്ഷണം കൂടി ആവശ്യമാണ്. അതിലേക്കും മറ്റു വിഷയങ്ങളിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ഞാൻ സന്ദീപിന് എന്തോ പറയാനുണ്ട് എന്നെനിക്ക് മനസ്സിലായി, ഞാൻ സന്ദീപിലേക്ക് വരാം. അതിനു മുമ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ രാജ്യങ്ങളുമായുള്ള ചങ്ങാത്തം, ഈ സ്നേഹപൂർവ്വമുള്ള ക്ഷണം, ഇതൊക്കെ ഇത്രത്തോളം വേണ്ടിയിരുന്നില്ല എന്നാണല്ലോ കോൺഗ്രസ് അഭിപ്രായപ്പെടുന്നത്. ഈ സൗഹൃദമൊക്കെ വേണ്ടിയിടത്ത് കാണിച്ചിട്ടുണ്ട്, വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങോട്ട് ഉണ്ടാകുമ്പോൾ തിരിച്ചടിച്ചിട്ടുമുണ്ട്. ഇതിലെവിടെയാണ് പിശക് സംഭവിച്ചത് എന്ന് താങ്കൾക്ക് പറയാമോ? അല്ല, നമ്മളിപ്പോ ഇന്ത്യയുടെ വിദേശ നയത്തെ കുറിച്ച് സാമാന്യം വിശദമായ ഒരു ചർച്ച ഇവിടെ ഇപ്പൊ നടന്നു കഴിഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ കരുത്ത് സ്വാതന്ത്ര്യം കിട്ടിയ ആ കാലം മുതൽ ഇങ്ങോട്ട് കാണിച്ചു പോന്നിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മേഖല വിദേശ കാര്യം, വിദേശ നയങ്ങൾ, വിദേശ ബന്ധം തന്നെയായിരുന്നു. ജവഹർലാൽ നെഹ്റു ഒക്കെ അക്കാര്യം നൽകിയിട്ടുള്ള സംഭാവന വളരെ വലുതാണ്. ഇന്ത്യക്ക് ആത്മാഭിമാനത്തോടെ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. PL 480 എന്നറിയപ്പെടുന്ന അമേരിക്കൻ നിയമം അനുസരിച്ച് അമേരിക്ക അയക്കുന്ന ഭക്ഷ്യധാന്യ കപ്പലുകൾക്ക് വേണ്ടി ഇന്ത്യ കാത്തു നിൽക്കുന്ന കാലം ഉണ്ടായിരുന്നു. മദ്രാസ് തുറമുഖത്ത് അമേരിക്കൻ ഗോതമ്പുമായി വന്ന കപ്പൽ അന്നത്തെ ഭക്ഷ്യമന്ത്രി C.സുബ്രഹ്മണ്യം നേരിട്ട് ചെന്ന് സ്വീകരിക്കുന്ന ഒരു ചിത്രം അതിപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. അതിനൊക്കെ ശേഷമാണല്ലോ നമ്മൾ ഹരിത, അതേ C.സുബ്രഹ്മണ്യം തന്നെയാണ് നോർമൻ ബോർലോഗിന്റെയും MS സ്വാമിനാഥന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഹരിത വിപ്ലവം നടത്തി ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിച്ചത്. ചന്ദ്രശേഖരന്റെ കാലത്ത് ഇന്ത്യക്ക് വിദേശത്ത് സ്വർണം പണയം വെക്കേണ്ടി വന്നിട്ടുണ്ട്. അപമാനകരമായ ആ അവസ്ഥയൊക്കെ പിന്നിട്ട് ഇന്ത്യ ആത്മാഭിമാനമുള്ള, തല ഉയർത്തി നിൽക്കുന്ന ഒരു രാജ്യമായി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മാറി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്ത്യയുടെ ശബ്ദം ഐക്യരാഷ്ട്രസഭയിലായാലും പുറത്തായാലും കേൾക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പരാജയം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടത് അയൽ രാജ്യങ്ങളുമായി പൂർണ്ണമായ സൗഹൃദത്തിൽ അല്ലെങ്കിൽ സാഹോദര്യത്തിൽ എത്താൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് നരേന്ദ്രമോദിയുടെയോ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെയോ കുഴപ്പമല്ല, അതങ്ങനെയാണത്. അയൽക്കാർ തമ്മിൽ സ്നേഹത്തിലാകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാ ലോകരാജ്യങ്ങൾക്കും അയൽക്കാർ ഒരു പ്രശ്നം തന്നെയാണ്. സന്ദീപ് ചൂണ്ടിക്കാണിച്ചതുപോലെ
അയാൾക്കാരെ നമുക്ക് മാറ്റാൻ കഴിയാത്തത് കൊണ്ട് അവരുമായി പൊരുത്തപ്പെട്ടു പോവുക എന്നത് മാത്രമാണ്. ആ പൊരുത്തപ്പെടുത്തലിൽ ഒരു ഗവൺമെന്റ് എത്രമാത്രം വിജയിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആ ഗവൺമെന്റിന്റെ വിദേശ നയത്തിന്റെ സാധുതയും വിജയവും നമ്മൾ വിലയിരുത്തേണ്ടത്. ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം സജീവൻ പറഞ്ഞല്ലോ, ഒരു അവിടെ ഒരു ഒരു അതിർത്തി തർക്കമൊന്നുമില്ല. ആകെയുള്ള തർക്കം കാശ്മീരാണ്. പശ്ചിമേഷ്യയിൽ ജെറൂസലേം എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ കാശ്മീർ. അത് പെട്ടെന്ന് പരിഹരിക്കാവുന്ന വിഷയമല്ല. ചൈനയുമായുള്ള വിഷയങ്ങൾ അത് പെട്ടെന്ന് പരിഹരിക്കാവുന്നതല്ല. ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങാതെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഈ രാജ്യങ്ങളുമായി സംസാരിക്കുന്നതിന്, ചർച്ച നടത്തുന്നതിന്, പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് കഴിയുന്ന അവസ്ഥയിൽ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് ഒരു രാജ്യത്തിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഞാൻ പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ചത് പാളിച്ചകളെ കുറിച്ചല്ല, ഞാൻ പറഞ്ഞത് അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് പല കാര്യങ്ങളിലും ഉണ്ടാകാം. എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാട് നയം പൂർണ്ണമായും ശരിയാണ് എന്ന് എല്ലാവർക്കും അഭിപ്രായം ഉണ്ടായി എന്ന് വരില്ല. ഞാൻ ഒരു ഉദാഹരണം വ്യക്തതയുടെ പറയുകയുണ്ടായി. പശ്ചിമേഷ്യ തന്നെയാണ്, പലസ്തീൻ പ്രശ്നമാണ്. അതൊക്കെ വരുമ്പോൾ നേരത്തെ ഇല്ലാത്ത രീതിയിൽ ഇസ്രായേലുമായി കൂടുതൽ സൗഹൃദം നരേന്ദ്രമോദി കാണിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള വിമർശനം ആക്ഷേപമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പല വിഷയങ്ങളിലും സംഭവിക്കാം. ഒരു ഓരോ അവസ്ഥയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവയുടെ സമീപനത്തെ അടിസ്ഥാനമാക്കി നമ്മൾ അവയെ വിമർശിക്കുകയോ സ്വാഗതം ചെയ്യുകയോ ചെയ്യുന്നത്. പൊതുവെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ത്യ ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ അനുവർത്തിച്ചു പോരുന്ന വികസിപ്പിച്ചെടുത്ത, ആദ്യം ചേരിചേരായ്മ എന്നൊക്കെ ഒരു വാക്കുതന്നെ ഉണ്ടായിരുന്നു, ഇപ്പൊ ആ വാക്കുമാരും ഉപയോഗിക്കുന്നില്ല. ഏതായാലും ആ സ്പിരിറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഏത് ലോകരാഷ്ട്രത്തിന്റെ മുന്നിലും തല ഉയർത്തി ശിരസ് കുനിക്കാതെ നിൽക്കാൻ കഴിയുന്ന അവസ്ഥ, അതൊരു ഒരു നേട്ടം തന്നെയാണ്. ആ നേട്ടം പൂർവാധികം ഊർജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ നരേന്ദ്രമോദി വിജയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് അദ്ദേഹവുമായുള്ള രാഷ്ട്രീയമായുള്ള അഭിപ്രായ വ്യത്യാസം മാറ്റിവെച്ചുകൊണ്ട് പറയുന്നതിന് ഞാൻ മടിക്കുന്നുമില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ പോലുള്ള ഒരാൾ തുറന്ന മനസ്സോടെ അത് അംഗീകരിക്കുന്നതിൽ സന്തോഷവും ഉണ്ട്. സന്ദീപിന് പറയാനുള്ളതും കൂടി കേട്ടതിന് ശേഷം നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോകാം. അല്ല, ഇവിടെ ശ്രീ സജീവനും ശ്രീ തോമസ് മാഷും പറഞ്ഞ ചില കാര്യങ്ങൾ, അവർ പറയുന്നത് നമ്മൾ ശ്രീ അവർ പറയുന്ന കാര്യം നമുക്ക് അംഗീകരിക്കാം. അയൽ രാജ്യങ്ങളുമായി സ്നേഹബന്ധം വേണം, അതെല്ലാം പരിഹരിക്കാൻ സാധിച്ചില്ല നരേന്ദ്രമോദിക്ക് എന്നൊക്കെ പറയുമ്പോൾ, അതിന് തൊട്ടുമുമ്പ് 2013-ലോ 2014-ലോ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഇറങ്ങുന്ന സമയത്ത് ഈ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? മുംബൈയിലെ തീവ്രവാദ ആക്രമണത്തിന് ശേഷം എന്തായിരുന്നു പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം? തിരിച്ചടി നമ്മൾ ചെയ്തില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ യു പി എയുടെ കാലത്ത് പാകിസ്ഥാനുമായിട്ടുണ്ടായിരുന്ന ബന്ധം അതീവ ദുർബലമായിരുന്നു. അതല്ലെങ്കിൽ ചൈനയുമായിട്ട് ഉണ്ടായിരുന്ന ബന്ധം അതെപ്പോഴും ചൈനയ്ക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്ന രീതിയിലായിരുന്നു. നേപ്പാളുമായും ശ്രീലങ്കയുമായും അതുപോലെ തന്നെ ബംഗ്ലാദേശുമായൊക്കെയുള്ള ബന്ധം വളരെ ദുർബലമായിരുന്നു. മാത്രമല്ല, ചൈന നമ്മുടെ സമുദ്രതീരത്ത് പേൾ ഓഫ് സ്ട്രിങ്സ് എന്ന രീതിയിൽ ചൈന പല സ്ഥലങ്ങളിലും കയറിയിരുന്ന ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യു പി എ നിശബ്ദമായിരുന്നു. ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ എല്ലാ അയൽ രാജ്യങ്ങളിൽ ചൈന പോയിട്ട് ചൈനീസ് വ്യാളി പിടിമുറുക്കിക്കൊണ്ട് ആഫ്രിക്കയിലും അതുപോലെ തന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളിലും എല്ലാം വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് വാസ്തവത്തിൽ അവരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ഒരു കേന്ദ്രമാക്കി ഈ അയൽ രാജ്യങ്ങളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതും ഈ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതും. ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ട് പോലും പല രാജ്യങ്ങളിലും നമുക്ക് നല്ല ബന്ധമുണ്ടാക്കാനും ചൈനയെ ഒരു പരിധിവരെ പല രാജ്യങ്ങളിൽ നിന്നും മാറ്റി നിർത്താനുമുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ വിദേശ നയത്തിന്റെ വിജയം കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ശ്രീലങ്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത് വളരെ വിസിബിൾ ആണ്. പലപ്പോഴും ചൈനയും അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയുടെ അയൽപക്കത്ത് പല സ്ഥലങ്ങളും, ജിബൂട്ടി ആണെങ്കിലും പാകിസ്ഥാനിലെ ഗോദർ തുറമുഖമാണെങ്കിലും, ഇവിടെ എല്ലാം ചൈന കയറിയിരിക്കുകയാണ്. ചൈനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യയെ 4 ഭാഗത്തും വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അതെല്ലാം ചൈന ചെയ്തുകൊണ്ടിരുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണെന്നുള്ളത് മറക്കരുത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നല്ലൊരു പ്രതിരോധ തന്ത്രം ഒരുക്കിക്കൊണ്ട് വിദേശ നയത്തിലൂടെ തന്നെ അവരെ പ്രതിരോധിക്കാൻ തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് മറക്കരുത്. മറ്റൊന്ന് കാശ്മീരുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു, അതൊരു ഓവർനൈറ്റ് പരിഹരിക്കാവുന്ന ഒരു വിഷയമേ അല്ല. നമുക്കറിയാം, ആർട്ടിക്കിൾ 370 അബ്രഗേഷനോടുകൂടി വാസ്തവത്തിൽ ശ്രീ സജീവൻ പറഞ്ഞതുപോലെയല്ല, കശ്മീരിലെ തീവ്രവാദം 60% കുറവ് വന്നിരിക്കുകയാണ്. കശ്മീർ ഇപ്പോൾ പഴയതിനേക്കാൾ നല്ല രീതിയിൽ അവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. അവിടുത്തെ ആപ്പിൾ കർഷകരുൾപ്പെടെയുള്ളവർക്ക് നല്ല വില കിട്ടുന്ന രീതിയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കുന്നു. അവരുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിച്ചിരിക്കുന്നു. അവിടെ പുതിയ എന്റർപ്രണേഴ്സ് വരുന്നു. അങ്ങനെ തീവ്രവാദത്തിൽ വലിയൊരു കുറവ് ആർട്ടിക്കിൾ 370 അബ്രഗേഷന് ശേഷം കാശ്മീരിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്
കാശ്മീരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജനങ്ങൾ ഇപ്പോൾ അതിനെ സ്വാഗതം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോഴാണ് അവർക്ക് ഈ ഫറൂഖ് അബ്ദുള്ളയുടെയും അപ്പുറത്ത് മുഫ്തിയുടെയും ഒക്കെ രാഷ്ട്രീയത്തിൽ കിടന്ന് വട്ടം തിരിഞ്ഞിരുന്ന നട്ടം തിരിഞ്ഞിരുന്ന കാശ്മീരിലെ ജനതയ്ക്ക് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇന്ത്യയോടൊപ്പം ചേർന്ന് നിന്നാൽ കിട്ടുന്ന അവ വികസനം എന്താണെന്ന് ഇപ്പോഴാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ തീവ്രവാദത്തിന് എന്നേക്കും മറ്റൊരു പരിഹാരം കാണാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് ഈ നിമിഷത്തിൽ നമുക്ക് വേണ്ടത്. ശരി, കശ്മീർ അടക്കമുള്ള വിഷയങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. പൗരത്വ നിയമ ഭേദഗതി, ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ നടപടി, മുത്തലാഖ് നിരോധനം, കാർഷിക ബിൽ എന്നീ വിഷയങ്ങളിൽ ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ, ഈ തീരുമാനങ്ങളിൽ ഉയർന്ന പ്രതിഷേധങ്ങളെ മറികടക്കാൻ എത്രത്തോളം മോദി സർക്കാരിന് സാധിച്ചു എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം തേടാം. ഈ മണിക്കൂറിലെ അവസാനത്തെ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഈ പ്രത്യേക ചർച്ചയിലെ ആദ്യ 50 മിനിറ്റിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, വിദേശ നയവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ ഇവയാണ് നമ്മൾ സമഗ്രമായി ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. ഇനി മറ്റു വിഷയങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രൊഫസർ കെ വി തോമസ്, ഈ ആദ്യ 5 വർഷം, പിന്നീട് ഇപ്പോൾ 2 വർഷം, ഇതിനിടയിൽ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ നടപടി, കാർഷിക ബിൽ, ഇതിലൊക്കെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഇരമ്പി എത്തിയ ആ ട്രാക്ടറുകൾ എവിടെയെന്ന് ചോദിച്ചാൽ ഇന്ന് ഉത്തരം അവ്യക്തമാണ്. പക്ഷേ ചോദിക്കാനൊരു ശക്തമായ പ്രതിപക്ഷം ഇല്ല രാജ്യത്ത് എന്ന ഒരു തോന്നലും ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കളികളിലും നരേന്ദ്രമോദി തന്നെ ജയിക്കുന്നു എന്നൊരവസ്ഥ നിലവിലുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരിക്കുന്ന ഗവൺമെൻറ് ജനകീയ പ്രശ്നങ്ങളെ അന്ധമായി കാണാതിരിക്കുന്നത്, ഇവിടെ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും, ഇപ്പോൾ മുത്തലാഖ്, കർഷക നിയമങ്ങൾ, ഇതെല്ലാം ഗവൺമെൻ്റ് ഒരു മർക്കട മുഷ്ടിയോടുകൂടിയാണ് നേരിടുന്നത്. ഇപ്പോൾ മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആരെയും എപ്പോൾ വേണമെങ്കിലും പറഞ്ഞുവിടാമെന്നല്ല, അവിടെ ഒരു വിവാഹമോചനം നടത്തണമെങ്കിൽ അതിന് ഇസ്ലാമിന് വ്യക്തമായ നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്. ഏറ്റവും അവസാനമായിട്ടാണ് ഒരു വിവാഹമോചനം നടക്കുന്നത്. പക്ഷെ പുറത്തു വന്ന ഒരു സമീപനം എന്താ? മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പറഞ്ഞുവിടാം. ഇതുണ്ടാക്കിയ ഒരു വിഭ്രാന്തി ചെറുതാണോ? ആ സമൂഹത്തോട് കാണിക്കുന്ന അപമാനമല്ലേ? അതുപോലെ തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം. നമുക്ക് ഈ രാജ്യത്തെ ജനങ്ങൾ ഇന്ത്യക്കാരാണ്. ഒറ്റ മിനിറ്റ് ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഈ മുത്തലാഖ് നിരോധനത്തിൽ മുസ്ലിം സമുദായത്തിനകത്ത് തന്നെയുള്ളവർ ആ തീരുമാനത്തെ സർവാത്മനാ സ്വാഗതം ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ. ഇപ്പോൾ ഈ വാട്സാപ്പിലൂടെ പോലും 3 തവണ തലാഖ് ചൊല്ലിയാൽ ഇനി നീ എൻ്റെ ആരുമല്ല എന്ന ഒരു നിലപാട് ഉണ്ടായിരുന്നുവെങ്കിൽ, അത്തരം പരമ്പരാഗതമായ ശൈലികൾ തുടരേണ്ടതില്ല എന്ന ഒരു ശാഠ്യം ആ സമുദായത്തിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും പുരോഗമനാത്മകമായ ചില തിരുത്തലുകൾ ചരിത്രത്തിൽ ഉണ്ടാകേണ്ടതല്ലേ? വർത്തമാനകാലത്തിൽ ഉണ്ടാകേണ്ടതല്ലേ? ഒരു വലിയ സമുദായം, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അത് തുടർന്നിരുന്ന കാലഘട്ടങ്ങൾ, ഈ മുത്തലാഖൊക്കെ വന്നൊരു കാലഘട്ടമുണ്ട്. അതിൽ നിന്ന് ഇന്ത്യ വളരെ മാറി. ഈ രാജ്യത്തിപ്പോൾ മുത്തലാഖൊന്നും ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ എന്തായിരിക്കണം അല്ലെങ്കിൽ നടപടികൾ എന്ന വ്യക്തമായ രൂപമാണ് ഈ മുസ്ലിം ഇസ്ലാമിലുള്ളത്. നമുക്കറിയാം, ഒരു വിവാഹ ജീവിതത്തിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ള അവസാനത്തെ ഒരു നടപടിയാണ് ഈ വിവാഹമോചനം. അപ്പം അത് ആ രീതിയിൽ കാണുന്നതിന് പകരം ഒരു സമുദായത്തെ മുഴുവൻ അപമാനിക്കുന്ന സമീപനമാണ്. ഇതിനൊക്കെ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് ബി ജെ പിക്ക്, നരേന്ദ്രമോദിക്ക്. അവിടെയാണ് ഞങ്ങളതിനെ എതിർക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ, എത്രയോ മാറ്റങ്ങൾ ഈ രാജ്യത്ത് വന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ടായ മാറ്റങ്ങൾ, അർദ്ധനഗ്നരായിരുന്ന ആളുകളെ വസ്ത്രം ഉടുപ്പിച്ചത്, മുലക്കച്ചി ഉടുപ്പിച്ചത് രാജ്യത്ത്, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ, സാമുദായിക മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതല്ല, ഇത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യപ്പാടോടുകൂടിയാണ് ഈ മുത്തലാഖ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ഇടപെട്ടത്. കർഷക
പറ്റിയതും പറ്റില്ല. ഒരു കാര്യം ഇവിടെ സെബാസ്റ്റ്യൻ പോള പറഞ്ഞ ശരിയാ, നമ്മുടെ മൗത്ത് ഷിഫ്റ്റ് മൗത്ത് ആയിരുന്നു. അവിടെ വന്നാണ് ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഭക്ഷ്യ സുരക്ഷാ നിയമം കൊണ്ടുവന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം അവരുടെ അവകാശമായിരുന്ന നിയമം കൊണ്ടുവന്ന് ഈ മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾക്ക് മുൻകൈ എടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ 61 വർഷത്തെ ഭരണ പാരമ്പര്യമുള്ള പാർട്ടിയല്ലേ കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷിച്ചേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി മാത്രം എടുക്കുന്ന ഒരുപാട് നടപടികൾ ഈ ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കൽ ഞാൻ പറഞ്ഞു, നരേന്ദ്രമോദി ഈസ് എ ബാഡ് അഡ്മിനിസ്ട്രേറ്റർ ബട്ട് ഗുഡ് മാനേജർ. അദ്ദേഹം മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ട്, അതിന് വൈദഗ്ധ്യമുണ്ട് എന്ന് ഞാൻ പറയാം. പക്ഷേ ചെയ്ത തെറ്റുകളൊക്കെ രാജ്യത്തെ നൂറ്റാണ്ടുകളേക്ക് പിന്നോട്ട് കൊണ്ടുപോവുക. അല്ല, ഈ മുത്തലാഖ് വിലക്കിൽ പാരമ്പര്യവാദികൾക്ക് മാത്രമേ അക്കാര്യത്തിൽ എതിർപ്പുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഒരു പിന്നോട്ട് പോകൽ നയമാണോ കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ സംശയം. ഞാൻ എൻ്റെ അഭിപ്രായം പറയണത്, എനിക്കിതിനെക്കുറിച്ചുള്ള വ്യക്തമായ ആ ഒരു കമ്മ്യൂണിറ്റിയെ ഐസൊലേറ്റ് ചെയ്യുന്ന വിധത്തിൽ കാണരുത്. ആ നിയമങ്ങൾ, മുത്തലാഖ് നിയമങ്ങളൊക്കെ വന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു, അത് മാറി ഇന്ത്യയിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ മനസ്സിലാക്കാതെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഇവിടുത്തെ ചില സമുദായങ്ങളെ കൂടെ നിർത്താനുള്ള, അറിയാലോ ബി ജെ പി എടുക്കുന്ന ഒത്തിരി നടപടികൾ എല്ലാം ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണ്. ഒരു വിഭാഗം, ഞാനത് പറയുന്നില്ല, ഒരു വിഭാഗം ആളുകളെ കൂടെ നിർത്തുന്നതിനുള്ള സമീപനം. ഇവിടെ ന്യൂനപക്ഷ സമുദായങ്ങളുണ്ട്, മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സമുദായം ഉൾപ്പെടെ, അവരെയൊക്കെ കൂടി ഈ മെയിൻ സ്ട്രീമിൻ്റെ ഭാഗമായി കാണാൻ ഈ ഗവൺമെൻറ്റിന് കഴിയണം. ശരി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അക്കാര്യത്തിൽ ഒരു പ്രത്യേക സമുദായത്തിലെ ഒരു വിഭാഗം അവരിപ്പോഴും ഇത്തരം ചില തെറ്റായ വഴികളിലൂടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അത് തിരുത്തേണ്ടതുണ്ട് എന്ന് ഭരണകൂടത്തിന് തോന്നുന്നുവെങ്കിൽ ആ ഭരണകൂടം ഇടപെട്ടുകൊണ്ട് നിയമനിർമ്മാണം നടത്തി അത് തിരുത്തുന്നത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ള തീരുമാനമാകുന്നത് എങ്ങനെയാണ്? ഇവിടെ ചോദ്യം മുത്തലാഖുമായി ബന്ധപ്പെട്ടാണ്. മുത്തലാഖ് നിയമവിരുദ്ധമാണ്, തെറ്റാണ് എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. അതിനെ തുടർന്നാണ് പാർലമെന്റ് അത് നിയമവിരുദ്ധമായി ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ചുകൊണ്ട് നിയമം പാസാക്കിയത്. എനിക്ക് അക്കാര്യത്തിലുള്ള വിയോജിപ്പ് അവിടെ ക്രിമിനൽ സ്വഭാവം അതിനെ വരുത്തി എന്നുള്ളതിലാണ്. മുത്തലാഖ് ഇല്ലാതാകേണ്ടതാണ്, മുത്തലാഖ് നിരോധിക്കേണ്ടതാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഭാര്യയെ നിയമവിരുദ്ധമായി ഒഴിവാക്കുന്ന ഒരു ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ ഉണ്ടാകുന്നതിനേക്കാൾ കവിഞ്ഞ നിയമപരമായ പ്രശ്നങ്ങൾ ഒരു മുസ്ലിമിന് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ആ ഒരു പരിമിതമായ വശത്തിൽ മാത്രമാണ് മുത്തലാഖ് നിയമത്തെ ഞാൻ എതിർക്കുന്നത്. അത് കുറെ കൂടി ആ ക്രിമിനൽ സ്വഭാവം മാറ്റിവെച്ചുകൊണ്ട്, ക്രിമിനൽ കേസിൽ പ്രതിയാകുക എന്നുള്ള ആ അവസ്ഥ മാറ്റിവെച്ചുകൊണ്ട് ഇതര മതസ്ഥർക്ക് ബാധകമാകുന്ന രീതിയിൽ ഒരു നമ്മുടെ ഏകനിയമത്തിന് വേണ്ടിയാണല്ലോ ബി ജെ പി നിലകൊള്ളുന്നത്. ഒരു യൂണിഫോംസ് കാര്യങ്ങൾ എത്തിക്കുന്നതിനുള്ള സുപ്രധാനമായ ഒരു 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 ചവിട്ടുപടിയായി, ചുവടുവയ്പായി കൂടി നമുക്ക് അതിനെ കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ കെ വി തോമസ് പറയുന്നത് പോലെയുള്ള സംശയങ്ങൾ, മുസ്ലിങ്ങൾക്കെതിരെയുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു ആ നിയമം എന്നുള്ള ആക്ഷേപങ്ങൾ ഒഴിവായി കിട്ടുമായിരുന്നു. ശരി, അതാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന് പറയാനുള്ളത് ആ വിഷയത്തിൽ. ഇപ്പോൾ ശ്രീ സി പി ജോൺ കൂടി ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ശ്രീ സി പി ജോൺ, ഞങ്ങൾ ആദ്യ മണിക്കൂറിൽ രാജ്യസുരക്ഷയും വിദേശ നയവുമാണ് ചർച്ച ചെയ്തത്. ഇപ്പോൾ മറ്റു വിഷയങ്ങളിലേക്ക് ചർച്ച പോയിരിക്കുന്നു. മുത്തലാഖ് നിരോധനം, പൗരത്വ നിയമ ഭേദഗതി, ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ നടപടി, കാർഷിക ബിൽ, അപ്രകാരമുള്ള തീരുമാനങ്ങൾ, ചില സന്ദർഭങ്ങളിൽ എടുക്കേണ്ട ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ, ആ വിഷയങ്ങളിൽ ഉയരുന്ന പ്രതിഷേധങ്ങളെ മറികടന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ നരേന്ദ്രമോദി സർക്കാരിന് എത്രത്തോളം സാധിച്ചിട്ടുണ്ട്? ഈ പ്രക്ഷോഭങ്ങളുടെ റിസൾട്ട് എന്താണ്? ഞാൻ നരേന്ദ്രമോദിയുടെ നടപടികളെ അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിക്കാണുന്ന ആളാണെങ്കിൽ നരേന്ദ്രമോദി ചെയ്തത് അദ്ദേഹത്തിൻ്റെ നയം നടപ്പാക്കലാണ്. അതിൽ എനിക്ക് ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് ആർ എസ് എസിൻ്റെ നയം നടപ്പാക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാനത് നടപ്പാക്കും, നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സമീപനം. ഇവിടെ പ്രശ്നം ആ നയം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ചർച്ച ചെയ്യുന്നതിലുപരി ആ നയം നടപ്പാക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരായി ആ നയത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ, എതിർനയമുള്ള ആളുകൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആ യോജിപ്പില്ലാത്ത ഒരു സാഹചര്യത്തിൽ
കൂടുതൽ നയങ്ങൾ നടപ്പാക്കാൻ തന്നെയാണ് നരേന്ദ്രമോദി ഗവൺമെന്റും ആർ എസ് എസും തീരുമാനിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതുകൊണ്ട് രണ്ടാം നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നപ്പോൾ ആദ്യമായി ചെയ്തത് കാശ്മീരാണ്. കൃത്യമായി പറഞ്ഞാൽ ആഗസ്റ്റ് മാസത്തിൽ ആദ്യത്തെ വാരത്തിൽ കാശ്മീർ ചെയ്തപ്പോൾ ഇവിടുത്തെ മതേതര വിശ്വാസികളുടെ അടക്കം ഭിന്നതയുണ്ടായി. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. കാശ്മീരിൽ ഭീകരന്മാരുണ്ട്, കാശ്മീരിൽ പാകിസ്ഥാനുണ്ട്. പക്ഷേ എന്താണ് ചെയ്തത്? ചെയ്തത് ഭീകരതയും പിന്നെ പാകിസ്ഥാനും ഒന്നുമല്ല, മുസ്ലിം ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ഏക സംസ്ഥാനമായിരുന്നു ജെ എൻ കെ അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ. അങ്ങനെ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മുസ്ലിമിന് ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമുണ്ടായിക്കൂടാ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അടിത്തറ. അങ്ങനെ എവിടെയെങ്കിലും ഒരു പ്രദേശം ഉണ്ടെങ്കിൽ അത് കേന്ദ്രഭരണ പ്രദേശമായിരിക്കണം. കൃത്യമായി അത് കേന്ദ്രഭരണ പ്രദേശമായി. ഞാനിപ്പോൾ രസകരമായൊരു അനുഭവം കൂടെ ഓർക്കുകയാണ്. പണ്ട് കോർപ്പറേഷനിലെ തിരുവനന്തപുരത്ത് യു ഡി എഫ് ആണ് ചെയ്തത്, കഴക്കൂട്ടത്തെ മുനിസിപ്പാലിറ്റിയാക്കി. അന്ന് ഹൈക്കോടതി പറഞ്ഞു മുനിസിപ്പാലിറ്റിയെ കോർപ്പറേഷനാക്കാം, കോർപ്പറേഷനെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ പിന്നെ അങ്ങോട്ട് പോരുതെന്നാണ്. ഗോവയെ നമ്മൾ സംസ്ഥാനമാക്കി, പക്ഷേ സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കുക എന്ന ആ പ്രോസസ്സ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ? സംസ്ഥാന നിയമസഭയോട് പോലും ചോദിച്ചില്ല. സംസ്ഥാന നിയമസഭ പിരിച്ചുവിട്ടാൽ നിയമസഭയുടെ സ്ഥാനം പാർലമെൻറ്റിലാണെന്നുള്ള സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ട് രാജ്യസഭയിലാണ് ആ ബില്ല് അവതരിപ്പിച്ചത്. കൃത്യമാണ്, ഭൂരിപക്ഷം മുസ്ലിമുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് സംസ്ഥാനം ആവശ്യമില്ല. 370 അതിൻ്റെ കൂടെ പോയി. കേന്ദ്രഭരണ പ്രദേശം വന്നോടുകൂടി അതിൻ്റെ കൂടെ പോയി. അതിൻ്റെ താത്വികമായ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ പോയിന്റുകളിൽ 370 കുറിച്ച് ഒരുപാട് വായിക്കാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി അതിലേക്ക് ഞാൻ പോകുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ പൗരത്വ ബില്ല് വന്നു. പൗരത്വ ബില്ലിൽ വളരെ കൃത്യമായിട്ട് എല്ലാ മതവിഭാഗങ്ങളെയും കുറിച്ച് പറഞ്ഞു. അവിടെ മുസ്ലിം സൈലൻ്റായി, മുസ്ലിം എന്നുള്ള പേരില്ല എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ മതവിഭാഗങ്ങൾക്കും വരാം, മുസ്ലിം വരാൻ പാടില്ല എന്നെഴുതിയതിന് തുല്യമാണല്ലോ. പ്രക്ഷോഭം നടന്നു, പ്രക്ഷോഭം നടന്നു, പ്രക്ഷോഭത്തെ നേരിട്ടു. പക്ഷേ സന്ദർഭവശാൽ അന്ന് നമ്മുടെ കോവിഡ് തലപൊക്കി പ്രക്ഷോഭങ്ങളും അതിൻ്റെ വലിക്ക് വീക്കായി. അതിനിടയിലാണ് പഞ്ചാബ് വന്നത്. ഞാൻ പഞ്ചാബ് പ്രശ്നത്തെ, സുഭാഷ് ചെമ്പോളെല്ലാം അവിടെ ഉണ്ട്, അവരൊക്കെ വളരെയധികം പരിചയമുള്ള ആൾക്കാരാണ്. പഞ്ചാബ് പ്രശ്നത്തെ ഞാൻ ഗോതമ്പ് പ്രശ്നമായിട്ടും കർഷക പ്രശ്നമായിട്ടും മാത്രം കാണുന്നില്ല. ഗോതമ്പിൻ്റെ ഉൽപ്പാദനം മധ്യപ്രദേശിലും നടക്കുന്നുണ്ട്. മധ്യപ്രദേശിലാണ് അതിൽ ബി ജെ പിക്ക് ഒരു ക്രെഡിറ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദനം വർദ്ധിച്ചത് മധ്യപ്രദേശിലാണ്. ഏതാണ്ട് പഞ്ചാബിനോളം തന്നെ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റായിട്ട് മധ്യപ്രദേശ് മാറി. അപ്പോൾ സിക്ക് ഭൂരിപക്ഷ പ്രദേശമാണ് പഞ്ചാബ്. അവിടെയാണ് മണ്ഡിയുള്ളത്, ഇവിടെ മണ്ഡിയില്ല. മധ്യപ്രദേശിന് മണ്ഡിയില്ല. അപ്പം മണ്ഡി അവിടെയും വേണ്ട. അവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു സെക്ഷനുണ്ട്, ഒരു പ്രത്യേക ചില ധനശക്തികൾ അതിനകത്തുണ്ട്, റിച്ച് പേഴ്സൺസ് ഉണ്ട്. ആ റിച്ച് പേഴ്സൺസ് ഞങ്ങളുടെ തോക്കിൻ്റെ മുമ്പിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞെടുത്ത് കേട്ടാൽ മതി, നിങ്ങൾ ട്രാക്ടറല്ല എന്ത് റാലി നടത്തിയാലും ഞങ്ങൾക്കത് പ്രശ്നമല്ല. ഇന്ന് ആ പ്രക്ഷോഭണം നാമമാത്രമായി 6 നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്ഷോഭം അങ്ങനെ മുന്നോട്ട് പോയില്ല. വലിയ പ്രക്ഷോഭം നടത്തി, ഒരു പ്രശ്നമില്ല. റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യ അടങ്ങി പറഞ്ഞു, ഒരു പ്രശ്നമില്ല. നാലാമത്തെ പ്രശ്നമാണല്ലോ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ഭീകരത ഉണ്ടായിരുന്നോ? പാകിസ്ഥാൻ ഉണ്ടായിരുന്നു? ആരുമില്ല. പക്ഷേ അവിടെ ഭൂരിപക്ഷം മുസ്ലിമാണ്, ന്യൂനപക്ഷം. ഇന്ത്യയിലെ ന്യൂനപക്ഷം അവിടെ ഭൂരിപക്ഷമാണ് എന്ന് പറഞ്ഞാൽ 90% വരും. അവിടെ സമാധാനപരമായി കഴിഞ്ഞ ഒരു സ്ഥലത്ത് ഗുണ്ട ആക്ട് നടപ്പാക്കുകയാണ്. ഗുണ്ടകൾ ആരും കിട്ടാനില്ല, എന്നാലും ആക്ട് കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോവല്ല. RSSന് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷം, അവർ ശക്തമായിട്ടുള്ള സ്ഥലങ്ങളെ കേന്ദ്രത്തിൻ്റെ ചവിട്ടടിയിൽ നിർത്തിക്കൊണ്ട് പോകണം എന്ന തീരുമാനം അടുത്തത് എവിടെയാണ് നടപ്പാക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ചാണ് ആളുകൾ ചിന്തിക്കേണ്ടത്, അല്ല നടന്നു കഴിഞ്ഞതിനെ കുറിച്ചല്ല. ഈ തരത്തിലൊരു ചർച്ചയ്ക്ക് പകരം പലപ്പോഴും ദൗർഭാഗ്യം വെച്ചാൽ ഞാനടക്കം, അതാത് സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അടർത്തിയെടുത്ത് ചർച്ച പോവുകയാണ്. കാശ്മീരിൽ കാശ്മീർ, പൗരത്വം വന്നാൽ പൗരത്വം, പഞ്ചാബ് വന്നാൽ പഞ്ചാബ്, ലക്ഷദ്വീപ് വന്നാൽ ലക്ഷദ്വീപ്, ഒന്നുമല്ല. ഇത് ഒരു ചരടിൽ കോർത്ത മുത്തുമണികളാണ് ഈ നയങ്ങളൊക്കെ. ഈ നയങ്ങളെല്ലാം കൂടെ ചേർത്ത് കൊണ്ടാണ്, ഇനിയും വരാനിരിക്കുന്ന മുത്തുമണികളും കൂടെ ചേർത്താണ് ഒരു ഹിന്ദുത്വ രാഷ്ട്രം എന്ന മാല സൃഷ്ടിക്കാൻ RSS ശ്രമിക്കുന്നതെന്ന് അവരും മറച്ചു വയ്ക്കുന്നില്ല.
പക്ഷേ അവർക്ക് അവരെ എതിർക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിൽ ദയനീയമായിട്ട് ഇപ്പം പരാജയപ്പെട്ട് നിൽക്കുകയാണ്. നാളെ അങ്ങനെ ആയിക്കൊള്ളൊന്നുമില്ല. ഇതാണ് എന്നെ എനിക്കതിനെക്കുറിച്ച്. മുത്തലാഖിൻ്റെ കാര്യം ഞാൻ അദ്ദേഹം പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ്. മുത്തലാഖ് എന്നുള്ള പ്രശ്നം എന്താണ്? വാസ്തവത്തിൽ വെഡ്ഡിംഗ് ഒരു മാരേജാണ്, മാരേജ് ഇഷ്യൂ സിവിലാണ്. ഇപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി അത് ക്രിമിനൽ കുറ്റമായിരുന്നു. അത് പ്രേരിപ്പിച്ചിട്ടാണോ അല്ലയോ എന്നുള്ളതല്ല, ഹോമോസെക്ഷ്വലി നിങ്ങൾ ബന്ധപ്പെടുന്നത് ക്രിമിനൽ കുറ്റമായിരുന്നു 377 വകുപ്പ് അനുസരിച്ച്. അത് ക്രിമിനൽ അല്ലാതാക്കി. ആ ക്രിമിനൽ അത്തരത്തിലുള്ള ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ക്രൈമിൽ നിന്നും സിവിലിലേക്കുള്ള മാറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡൈവോഴ്സ് ഒരു ക്രിമിനൽ ക്വസ്റ്റ്യൻ ആവുന്നത്. അപ്പം അതും ഒരു മതവിഭാഗത്തിനേ ഉള്ളൂ. അപ്പോൾ ന്യൂനപക്ഷങ്ങളെ വിപ്പ് ചെയ്യുക, ചാട്ടവാറ് കൊണ്ടടിച്ചാൽ ഭൂരിപക്ഷത്തെ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന വളരെ പഴഞ്ചനും എടുത്തുപയോഗിച്ച് വഴുകിപ്പോയതുമാണെങ്കിലും ഇപ്പോഴും പ്രയോജനമുള്ളതായ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് പ്രയോജനപ്പെടുന്നതായ ഒരു നയം, അത് RSS ഭാഷയിലേക്ക് തന്നെ ഞാൻ വന്നാൽ ഭാരതത്തിന് നല്ലതാണോ എന്ന് അവർ ചിന്തിക്കണം. ഇന്ത്യക്ക് നല്ലതാണോ? ഇങ്ങനെയാണോ ഇന്ത്യ വളർത്താൻ പോകുന്നത്? ഇതൊരു പാകിസ്ഥാനല്ലേ? പാകിസ്ഥാന് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ യഥാർത്ഥ സംസ്കാരം, അത് വളർത്താൻ താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതല്ല ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, വളരെ വളരെ ഗൗരവമായ രാഷ്ട്രീയ വിമർശനമാണ് ശ്രീ CP ജോൺ ഈ ചർച്ചയിൽ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി സന്ദീപ് ജി വാര്യർ നൽകേണ്ടതുണ്ട്. അന്ന് കശ്മീർ, ഇന്ന് ലക്ഷദ്വീപ്, നാളെ ഏതാകും എന്ന ആശങ്കയാണ് ശ്രീ CP ജോൺ മുന്നോട്ട് വയ്ക്കുന്നത്. സന്ദീപിൻ്റെ മറുപടിയിലേക്ക് ഞാൻ വരാം ചെറുകിട വളയ്ക്ക് ശേഷം.